ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ വ്ളോഗ്സ്. അപ്പോൾ ഇപ്പോൾ എവിടേക്കാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കോളേജിൽ നിന്ന് ഐ വി പോകുന്നുണ്ട് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഒരു മാസം ഒന്നര മാസം മുന്നേ എടുത്തു വെച്ച വീഡിയോയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അപ്പോഴാണ് പോയത്. ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് തീർക്കണം, അതുകൊണ്ടാണ് ഞാൻ ഈ ഫസ്റ്റത്തെ വീഡിയോ സ്ലോ മോ ആക്കിയത്. അപ്പോൾ ഇപ്പോൾ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ, നമ്മൾ ബസ് നമ്മുടെ കോളേജിൻ്റെ അവിടെയാണ് കേട്ടോ നിൽക്കുക. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ബാക്കി വീഡിയോ കാണാം. ഹലോ ഗൈസ്, ഓക്കെ ഗൈസ്, ഞങ്ങളുടെ ബസ്സൊക്കെ വന്ന് സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ സീറ്റൊക്കെ സെറ്റ് ആക്കി ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ബാക്കിൽ ഇരിക്കണമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അബദ്ധവശാൽ ഞങ്ങൾക്ക് കിട്ടിയത് ഫ്രണ്ട് സീറ്റ് ആണ്. പക്ഷെ ഫ്രണ്ട് സീറ്റ് കിട്ടിയാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം ഫ്രണ്ടിലാരും ഇരിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല, ബാക്കിലാരും ഇരിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല, സൈഡിൽ മാത്രമേ അറിയാം. അപ്പൊ പിന്നെ ഏത് സീറ്റ് കിട്ടിയാലും നമുക്ക് പ്രശ്നമില്ലല്ലോ അല്ലേ? അതെ അതെ അതെ. അപ്പൊ നമ്മുടെ എല്ലാരും വന്നിട്ടുണ്ട്. അപ്പു ഹായ്. നമ്മളില് കണ്ടോ എല്ലാരും ഒരു പിങ്കിഷ്, എന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാരും ഒരു പിങ്കിഷ് ഷെയ്ഡ് ആണ് കണ്ടോ. പക്ഷെ ഞങ്ങൾ പറഞ്ഞല്ല, അബി അബി വാടാ, മുഖം കാണിച്ചിട്ട് വാടാ. ഞാൻ നാണമാണ്, അവൻ കൊറേ ദിവസമായിട്ട് വന്നിട്ട് ഞങ്ങൾ കൊറേ ദിവസത്തിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ബസ് എടുത്തിട്ടില്ല. ഇനിയും ഞങ്ങള് ഗേൾസ് കറക്റ്റ് പഞ്ച്വൽ ആയിട്ട് വന്നു, പക്ഷെ ഇനിയും ആൾക്കാർ വരാനുണ്ട്. അതുകൊണ്ട് വി ആർ വെയിറ്റിംഗ് ഫോർ ദം. റൈറ്റ് ടൈം എത്രയും? 7 hours ആയി. എന്നുവെച്ചാൽ 6 വണ്ടി എടുക്കും. ആ 6 വണ്ടി എടുക്കും. 6 നിങ്ങളിവിടെ എത്തണമെന്നൊക്കെയാണ് പറഞ്ഞത്. ആ 6:30, പക്ഷെ ഇപ്പോഴും എടുത്തിട്ടില്ല. അറിയാലോ എല്ലാവരുടെയും നടക്കുന്ന കാര്യങ്ങളാണ്. നത്തിങ് ന്യൂ. ബൈ വേറെ. അതെ, കോഴിക്കോട് മീറ്റ് യു. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം എന്താന്ന് വെച്ചാൽ, അത്രയും നമുക്ക് യൂസ്ഫുൾ, നമ്മൾ ഗേൾസിന് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പേഴ്സണലി എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയ ഒരു പ്രൊഡക്റ്റ് ആണ്. കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ അഗാരോന്റെ റീചാർജബിൾ മൾട്ടി ട്രിമ്മർ ഫോർ വുമൺ ആണ് കേട്ടോ. ഇതിലെന്ന് പറഞ്ഞാൽ, നമ്മള് ഇപ്പൊ പേഴ്സണലി എന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ നാളെ എനിക്കുണ്ട്, കൊച്ചു വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്. കാരണം ഷൂട്ട്, ഒരു മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇപ്പൊ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ കൈയും കാലും ഒക്കെ പെട്ടെന്ന് എന്തെങ്കിലും ട്രിമ്മർ, കയ്യിലും കാലിലൊക്കെ മുടി എടുക്കണം. അതേപോലെ ഐബ്രോസ് ഒക്കെ ഒന്ന് ഷേഫ്, ഞാനൊക്കെ എത്രയോ കാലങ്ങളായി ഐബ്രോസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒക്കേഷൻ എന്തെങ്കിലും ഒക്കെ വരുമ്പോ നമുക്ക് പെട്ടെന്ന് നമ്മളുടെ എല്ലാം ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഒരുപാട് ടൈമും നമുക്ക് ആവശ്യമുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത്. ഞാൻ കാണിച്ചാൽ, ഇത് നമുക്ക് ഇതിൽ ബിഗ്നി ഹെഡ് വരുന്നുണ്ട്, ഐബ്രോ ട്രിമ്മർ വരുന്നുണ്ട്, അതേപോലെ ഷേവിംഗ് ഹെഡ് എല്ലാം വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഐബ്രോസ് കറക്റ്റ് ചെയ്യാം, ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാം, കൈലിയും കാലിലും ഒക്കെ ഹെയർസ് റിമൂവ് ചെയ്യാം. ഈവൻ നമ്മുടെ പ്രൈവറ്റ് പാർട്ട്, ബിഗ്നി ഏരിയസിലൊക്കെ നമുക്ക് ഈസിലി നമ്മുടെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഇതെന്തായാലും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ആൻഡ് ഇതിന്റെ മോഡൽ വരുന്നത് 2107 ആണ്. അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ട്. അപ്പൊ ഈ ഒരു പാക്കേജ് ഞാൻ തുറന്ന് കാണിച്ചു തരാം. പാക്കേജും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിലെല്ലാം ഉണ്ട്. അതിന്റെ പുറകിൽ ഇതിന്റെ മറ്റേ റീചാർജബിൾ മൾട്ടി ഇതുണ്ടോ, ഇതിന്റെ എന്താ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഈ ഒരു ബുക്കിൽ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. കണ്ടോ, ഇതിൽ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ അപ്പം തന്നെ ഒരു വാറന്റി കാർഡും ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു പൗച്ച് വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ പെട്ടിയിലെടുത്ത് വെക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനത്തെ ഒരു പൗച്ചിൽ നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് നമുക്കിത് കൊണ്ടുപോകാവുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ അഗാരോന്റെ റീചാർജബിൾ മൾട്ടി ട്രിമ്മർ ഫോർ വുമൺ. അപ്പം ഈ ഒരു ഹെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളുടെ ഫേഷ്യൽ ഹെയർസ് എല്ലാം റിമൂവ് ചെയ്യുക. അതേപോലെ അണ്ടർ ആംസിലെയും എല്ലാത്തെയും ഹെയർ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ റിമൂവ് ചെയ്തെടുക്കുക. ആൻഡ് ഈ ഇതിങ്ങനെ തിരിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് കണ്ടോ അതിൻ്റെ ഉള്ളിൽ ഹെയർ സ്റ്റോർ ആവും. ഞാൻ ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഹെയർ സ്റ്റോറായി നിൽക്കുന്നുണ്ടായിരുന്നു, ഞാൻ ക്ലീൻ ചെയ്തതാണ്. ആൻഡ് ആവശ്യം കഴിഞ്ഞ് നമുക്കിത് ഇതേപോലെ അടച്ചു വയ്ക്കും ചെയ്യാം കേട്ടോ, ലൈക്ക് ദിസ്. യെസ്. ആൻഡ് ഇത് നമുക്ക് സൂപ്പർ കൺവീനിയന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെയാണ് ഇതിന്റെ ഒരു ചാർജിങ് ചെയ്യേണ്ട സ്പോട്ട് വരുന്നത്. നമ്മളുടെ ബിഗ്നി ഹെയർസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് ബിഗ്നി ഹെഡ് ആണ്. നമുക്ക് ഇത് ഉണ്ടോ, ഇതിന്റെ ഇപ്പൊ ഒരു കോംബ് വരുന്നുണ്ട്. കോംബ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ കോംബ് ഇല്ലാതെ നമുക്ക് കോംബായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കോംബ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നത് പറഞ്ഞാൽ 0.3 mm ആണ്. ഈ കോംബായിട്ട് കോംബ് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ
0.5 millimeter ആണ്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഐബ്രോ ട്രിമ്മറാണ്. ഇതിൽ ആ കോംബ് ഇല്ലാതെ 0.2 millimeter, കോംബ് ഉണ്ടായിട്ട് 2 millimeter ആൻഡ് 4 millimeter ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ട്രിമ്മർ 3-in-1 ബെനിഫിറ്റ് ആണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ഇതിൽ 3 displaceable ഹെഡ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ യൂസിനനുസരിച്ച് അത് നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാം കേട്ടോ. ആ 2 arrows വെച്ചിട്ടാണ് നമ്മൾ ഇതാണ്ടോ ഇതേപോലെയാണ് കണക്ട് ചെയ്യാൻ ഞാൻ കാണിക്കുന്ന പോലെ. അപ്പോൾ നമുക്ക് നമ്മളുടെ ഏതാണ് യൂസ് അതിനനുസരിച്ച് നമുക്ക് ഹെഡ്സ് മാറ്റി കൊടുക്കാവുന്നതാണ്. അതിനൊപ്പം തന്നെ ഇതേപോലെ ഒരു ക്ലീനിങ് ബ്രഷും ഇതേപോലെ ഒരു USB വരുന്നുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ ഫേസിലെ ഹെയർസ് ആണ് ഞാൻ റിമൂവ് ചെയ്യണത്. ഇതിൽ നമ്മൾ ഫേഷ്യൽ ഹെയർ, ഈ ഒരു ഹെഡ് യൂസ് ചെയ്ത് നമുക്ക് ഫേഷ്യൽ ഹെയർസും അതേപോലെ അണ്ടർആംസിലെ ഹെയർസ് ഒക്കെ ഈസിലി റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ ഹെയർ എനിക്ക് കിട്ടി കേട്ടോ. അത്രയും ഹെയർ ആണ് എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത്. അടുത്തത് ഐബ്രോ ട്രിമ്മറാണ്. ഇതിൽ 2 sides ബ്ലേഡ്സ് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് നമ്മുടെ ഐബ്രോസിലെ എക്സസ് ആയിട്ടുള്ള ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. ആൻഡ് ബിക്നി ഹെഡ് ആണ്. ഇത് വെച്ച് നിങ്ങൾക്ക് ബിക്നി ഏരീസിലൊക്കെ ഹെയർ റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇത് റീചാർജബിൾ ആണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, 3 interchangeable ഹെഡ്സ് വിത്ത് 2 combs വരുന്നുണ്ട്. പിന്നെ ഇത് വെച്ച് നമ്മുടെ ഹോൾ ബോഡി നമുക്ക് ഷേവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഫേസ്, ഐബ്രോസ്, ലെഗ്, ആംസ്, അതേപോലെ ബിക്നി ഏരിയസിലൊക്കെ ഹെയർ റിമൂവ് ചെയ്യാവുന്നതാണ് ഈ ഒരു ബോക്സിൽ. ഈ ഒരു പ്രൊഡക്റ്റ് നല്ല ഗേൾസിന് യൂസ്ഫുൾ ആയിട്ട് തോന്നി, നല്ല മസ്റ്റ് ഹാവ് പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഡാൻസ് ആണ് കേട്ടോ. നമ്മൾ കോഴിക്കോട് മാതൃഭൂമി പ്രസ്സിലോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പോൾ അവിടെ എത്തണ വരെ നമ്മൾ ഫുള്ള് ഓൺ ആയിരുന്നു. എനിക്കൊന്നും ഒരു ടയർനെസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി രാവിലെ എന്ന് വെച്ചാൽ രാവിലെയാണ് പോയത്. അപ്പോൾ രാവിലെ തന്നെ തുള്ളാൻ തുടങ്ങി. ഷാഹിനയൊക്കെ ഫുൾ പവറിലായിരുന്നു ഗൈസ്. ഷാഹിന എന്നല്ല, എല്ലാവരും അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എത്തണ വരെ ഇങ്ങനെ കുറച്ചൊക്കെ ഡാൻസ് കളിച്ചു, കുറച്ചിരുന്നു, അങ്ങനെയാണ്. അപ്പോൾ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കാരണം നമുക്ക് ഫുള്ള് ഇടാൻ പറ്റത്തില്ല. പക്ഷേ ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ കോളേജിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ എവിടേക്കെങ്കിലുമൊക്കെ ആയിട്ട്. എന്തായാലും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഈ കാട്ടുന്ന എക്സ്പ്രഷൻ ഞാൻ പാട്ടിനനുസരിച്ച് ചെയ്യണതാണ് കേട്ടോ. ഞാൻ എന്തായാലും അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ത്രൂ ഔട്ട് പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവരുടെ ഒപ്പം ചില്ലിയായിരുന്നു ഗൈസ്. കൂടുതലായിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ളതിൽ കുറച്ചൊരു ഓർമ്മയായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് നേരത്തെ നല്ല തകർപ്പൻ ഡാൻസിന് ശേഷം ഞാൻ കുറച്ച് നേരം വിശ്രമിക്കാനിരുന്നു. മുടിയൊക്കെ അങ്ങ് കെട്ടിവെച്ച് കുറച്ച് നേരം വിൻഡോ സൈഡിൽ കാറ്റൊക്കെ കൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ കുറേ നേരത്തെ ഡാൻസൊക്കെ കളിച്ചിട്ട് എനിക്ക് ശരീരമൊക്കെ ആകെ ഇളകി ആകെ ക്ഷീണിച്ചു കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ അങ്ങനെ ഈ സൈഡിൽ കിടന്നുറങ്ങി. നല്ല മഴയും നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ചടപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവളിപ്പോൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഗൈസ് ഇപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും രണ്ടുപേരും ഉറങ്ങി, ഇവർ രണ്ടുപേരും ഞാൻ കെയർ ചെയ്യാണ് എന്നൊക്കെയാണ് ഇവൾ പറയണത്. സത്യം കേട്ടോ ഗൈസ്, ഇവള് പോയി വരുന്ന വരെ എന്നെ മടിയിൽ കിടത്തി ഉറങ്ങിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഞങ്ങൾ അങ്ങനെ ഫൈനലി എവിടെ എത്തിയിരിക്കുകയാണ്? മാതൃഭൂമിയിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ ഡ്യൂട്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ പോവും? ചില്ല് ചെയ്യാൻ പോവും. നൻക്രി വണക്കം. അപ്പൊ ഓക്കെ, ഇവിടുന്ന് നല്ല കുട്ടികളായിട്ട് ബിഹേവ് ചെയ്യണമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നല്ല കുട്ടികളായിട്ട് ബിഹേവ് ചെയ്യും. അതുകൊണ്ട് എത്രത്തോളം വ്ലോഗ് എടുക്കാൻ പറ്റുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല അല്ലേ. അല്ലപ്പോ ലിസ്ണിങ് ടു സമ്മൺ എൽസ്. അപ്പോൾ അപ്പം വേറെ എന്തൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാണ് ഹായ് ബൈ അബി, എത്ര കാലായി ഏ? എടാ എനിക്ക് ഈ ടാഗ് തരോടാ താടാ, പ്ലീസ് തരില്ല. അപ്പൊ ഞങ്ങള് മാതൃഭൂമി എല്ലാ ഓഫീസും കാര്യങ്ങളും ന്യൂസ് പേപ്പർ അച്ചടിക്കുന്നതും എല്ലാം കറക്റ്റ് ഫുള്ളായി കണ്ടു. അപ്പൊ കണ്ട് നമ്മളിറങ്ങി, നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്.
അച്ചു എത്തിയിട്ടുണ്ട്. അച്ചു ആൻഡ് ഷാഹിദ, നിന്നോട് ഹായ് പറയാൻ പറയില്ലല്ലേ. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിരിക്കാണ് കേട്ടോ. ഇവനില്ലേ, ഇവനാള് ശരിയല്ല, ഇവനാള് ശരിയല്ല. അത്ര മാത്രം നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. എന്റെ മുഖം കാണുമ്പോ തന്നെ ഒരു കള്ള ലക്ഷണമല്ലേ, അത് ശരിക്കുള്ള കള്ള ലക്ഷണമാണ്. കാണിച്ചെടുക്കണോ മുഖം? മുഖം കാണിച്ചെടുക്ക്, മുഖം കാണിച്ചെടുക്ക്, ശിബ്ലി കാണിക്കടാ. കണ്ടോ, അതിന് അവന് കള്ള ലക്ഷണം ഉള്ളത് കൊണ്ടാണ് അവൻ എന്റെ മുഖം കാണിക്കുന്നത്. കാണിക്കടാ, മുഖമില്ല, മുഖമില്ല, മുഖമില്ല. കണ്ട 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 കാണിക്കാത്തണ്ട. അപ്പൊ അവനോട് മുഖം കാണിക്കാൻ പറ. അവന്റെ മുഖത്തൊരു കള്ള ലക്ഷണമില്ലേ, അല്ലെങ്കിൽ ഒരു കള്ളരാണ്. അപ്പൊ നമ്മളുടെ ഇവിടത്തേക്ക് കഴിഞ്ഞ് നമ്മൾ എവിടെ പോവാ ശിബ്ലി? എനിക്കറിയില്ല, മഞ്ഞു എന്തോ മഞ്ഞു. നീ അവിടെ നിന്ന് എടുക്കാം, അപ്പൊ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. നോക്ക്. അങ്ങനെ അവന് സമാധാനായിക്കോട്ടെ എന്ന് വിചാരിച്ച് ക്ലാരിറ്റിയിൽ ഒരു സ്നാപ്പ് എടുത്തു. ആരും പേടിക്കണ്ട, ഈ കിടക്കണത് ഞാനാണ് കേട്ടോ. ഞാൻ കുറച്ച് ഡാൻസ് കളിക്കും, ഇതുപോലെ ഒന്ന് കുറച്ച് നേരം പോയി ഉറങ്ങും, പിന്നെയും ഉഷാറായി കുറച്ച് ഡാൻസ് കളിക്കും. ഇതായിരുന്നു എൻ്റെ റൊട്ടീൻ. ഓക്കേ ഗൈസ്, അപ്പൊ നമ്മള് ഫൈനലി എവിടെ എത്തിയിട്ടുണ്ട് അബി? നമ്മളിപ്പോൾ വ്യൂ പോയിന്റിൽ എത്തി. അതെ, എന്താ സ്ഥലം പറഞ്ഞെടുക്ക്? സ്ഥലം എനിക്കും അറിയില്ല, അബിക്ക് അറിയാം. അച്ഛത് ഏതാണ് സ്ഥലം? സ്ഥലത്തിന്റെ പേര് കുറച്ച് 51 കുട്ടികൾ വന്നതിൽ ഭൂരിഭാഗം കുട്ടികൾക്കും അറിയില്ല, കുറച്ച് കുട്ടികൾക്കേ അറിയുള്ളു. അപ്പൊ അറിയുന്ന കുട്ടികളോട് ചോദിച്ചു. അതൊന്നല്ല, അറിയാത്തോണ്ട് തന്നെയാണ്. ഓക്കേ ഗൈസ്, നമ്മൾ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. നല്ല കോടമഞ്ഞും ചുരമൊന്നുമല്ല, ചുരം ഒക്കെ കയറിയിട്ടാണ് ഞങ്ങൾ വന്നത്. നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും നല്ല മഞ്ഞ. നമ്മളെ കളിപ്പിക്കുകയാണ്, ഇതൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് ആണ്, നമ്മുടെ സ്റ്റുഡൻസ് അല്ല എന്റെ ക്ലാസ്മേറ്റ്സ്. സ്ഥലം ഇങ്ങനെ ഉണ്ട്, അടുത്തുനിന്ന് കാണാൻ നല്ല രസമൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. സോ നമുക്ക് പോയി നോക്കാം, എന്നിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. വെള്ളത്തിലൊക്കെ ഇറങ്ങി ഒലിച്ചു പോവോ? ഇല്ല, പൂവിൽ എനിക്ക് നീന്താനൊന്നും അറിയില്ല. ഇല്ല, പൂവിൽ എനിക്ക് നീന്താൻ അറിയില്ല. അപ്പോ സർപ്രൈസ്, ഇതാണ് നമ്മൾ വന്ന സ്ഥലം. നല്ല കോടമഞ്ഞൊക്കെ ഉള്ള സ്ഥലമാണ്, നല്ല വെള്ളമൊക്കെ ഉണ്ട്. ടീച്ചർ ഇപ്പൊ തന്നെ പറഞ്ഞു വെള്ളത്തിൽ നീന്താൻ അറിയണ ആൾക്കാരും അറിയാത്ത ആൾക്കാരും വെള്ളത്തിലിടം കണ്ടാ പറഞ്ഞു. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നെയാണ്. പക്ഷെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാം അല്ലേ. അപ്പൊ നമ്മൾ രണ്ടുപേരും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇനി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഞങ്ങൾക്ക് നീന്താൻ അറിയില്ല, എന്നാലും ഞങ്ങള് ഇത് ആഴമില്ല അല്ലേ, കുറച്ച് ആഴമില്ല. കമോൺ മൈ അസിസ്റ്റന്റ്, കമോൺ കൊട പിടിച്ചിട്ട് ഇല്ല, സേഫ്. വാ, ഓരോ അടിയും മുന്നോട്ട്. വാവ്, ഇവിടെ നിൽക്കട്ടെ, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം, ഒരു കാര്യം കാണിച്ചു തരാം. കണ്ടടായ് പാറക്കല്ല്. കുടുങ്ങിയോ ഇവിടെ? എടി ഇവിടെ കുട്ടേട്ടാന്ന് വിളിക്കേണ്ടി വരുമോ? കുട്ടേട്ട പോലും രക്ഷിക്കാൻ മുങ്ങിപ്പോ. അച്ഛ, അതാ അച്ഛക്കന്മാരെ അവിടെ പോയിരിക്കണത്. നമുക്ക് മുന്നോട്ട് പോവാം. അമ്മ, കാലൊക്കെ പാറയിൽ മുട്ടുന്നുണ്ട് ഗായ്സ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ അക്കരെ ഇറക്കാൻ പോവാണ്. ഇത് ഹെൽപ്പ് ഓഫ്, ഇത് ഹെൽപ്പ് ഓഫ് ഷിബി. എല്ലാവർക്കും
ഇത് നീ ലഭ്യതോ ആ മണ്ടന് പ്രാന്താന്ന്. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ അവിടെ നിന്ന് ഇവിടേക്ക് വന്നിരിക്കുകയാണ്. ക്യാമറയിൽ അത്ര കാണുന്നില്ല, പക്ഷെ ബ്യൂട്ടിഫുൾ വ്യൂ ട്ടാ, നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ഗൈസ്, അടിപൊളിയായിട്ടുണ്ട്. ഡേഡി കൈകാലോടി കിട്ടോ, പടർന്നു വന്നിച്ച പോലെ. അച്ഛൻ പാലമിട്ട മാറുന്നു പല്ലെടുത്ത് കുടുംബത്തിലെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളുടെ വ്ലോഗ് അത്രേ ഉള്ളൂ. എന്താ കാരണം വ്ലോഗ് അത്ര വേണ്ട, അതല്ല കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ അതിന് ശേഷം എവിടേക്കൊക്കെ പോയി. അസ്മ അല്ല, അപ്പു 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 എന്റെ ബീച്ചിൽ പോയി. ആ നമ്മള് അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് മിഠായി തെരുവ് പോയി, ബീച്ചിൽ പോയി, പിന്നെ അവിടെ പോയി, അവിടെ പോയുള്ളൂ. അപ്പത്തേനും എന്റെ ഫോണ് ഡെഡായിട്ട്, കാരണം വീഡിയോ എടുക്കണ കാരണം അപ്പത്തേനും എന്റെ ഫോണ് ഡെഡായി, അതുകൊണ്ട് ബാക്കിയൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങള് കുറച്ച് ഷൈനൊക്കെ നടന്ന് ഷോപ്പിംഗ് ആയിരുന്നു. മമ്മി എന്നോട് ഒരു സേരിപ്പ് മാത്രം മേടിച്ചു തരാൻ പറഞ്ഞത്, ഞാൻ മാത്രം മേടിച്ചു കൊടുത്തു. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയും ഞാൻ വ്ളോഗ് എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളതിന് ശേഷം ഒന്നും എന്റെ ഫോണ് ഡെഡായത് കാരണം ഞാൻ കുറേ ദിവസം മുന്നേ നടന്ന കാര്യമായതുകൊണ്ട് ഒന്നും ഓർമ്മയില്ല എനിക്ക്, കാരണം ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്ത് തരുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ തരുന്നത് ബൈ ബൈ. നല്ല പെരുന്നാളായിരുന്നു, ഇട്ടില്ല ഞാൻ.